ഏഴാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കാർണവരുടെ നിർബന്ധപ്രകാരം ഗ്ലെൻ മാഗി എത്ര വിലക്കിയിട്ടും ആ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഔട്ട് ഹൗസ് നിറയെ വോക്കേഴ്സ് ആണെന്ന കാര്യം റിക്കും ഷെയ്നും അടങ്ങുന്ന ഗ്ലെന്നിന്റെ കൂടെയുള്ള മറ്റ് ടീം മെമ്പേഴ്സിനെ അറിയിക്കുന്നു. ഇത് കേട്ട ഉടനെ ഇവരെല്ലാവരും ആ ഒരു ഔട്ട് ഹൗസിന്റെ അവിടെ ചെന്ന് പരിശോധന നടത്തുകയാണ്. അകത്ത് പ്രവേശിക്കാതെ വെളിയിൽ നിന്ന് വിടവിലൂടെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു 10-20 പരം വോക്കേഴ്സ് അകത്തുണ്ടെന്ന് ഷെയ്ൻ ഉറപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവരെ എല്ലാം ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ജീവന് ആപത്താണ്, കാരണം നമ്മളിപ്പോൾ ഇവിടെയല്ലേ നിൽക്കുന്നതെന്ന് ഷെയ്ൻ പറയുമ്പോൾ റിക്ക് അതിനെ എതിർക്കുകയാണ്. ഇത് ഹെർസലിന്റെ സ്ഥലമാണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേയും അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങണം, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് റിക്ക് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുമല്ലോ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് ഷെയ്ൻ പറയുന്നു. അത് കേൾക്കുന്ന കാരൽ എന്റെ മകളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് പോകാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഷെയ്നിന് ദേഷ്യം വരുന്നു. ഷെയ്ൻ ഒന്നാമത് റിക്കിനോട് ഇവിടെ നിന്ന് പോകണം, കാണാതായ സോഫി അന്വേഷിച്ച് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവരുടെ ജീവനും അത് ആപത്തായിരിക്കും എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മകളുടെ കാര്യം കാരൽ പറയുമ്പോൾ അവൾ ഇനിയും ജീവനോടെ ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഷെയ്ൻ കാരലിനോട് ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നത് ഡെറിലാണ്. ഉറപ്പായും ആ കുട്ടി ജീവനോടെ ഉണ്ടാവും, അവളുടെ പാവ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് നീ കണ്ടില്ലേ എന്ന് ഡെറിൽ ഷെയ്നോട് ചോദിക്കുമ്പോ ഷെയ്നിന് ദേഷ്യം വരുന്നു. നീ ആ പാവയം പൊക്കിപ്പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന നേരത്തിന് അവള് ജീവനോടെ ഉണ്ടായി തന്നെ പിന്നെ മുമ്പോട്ട് പോയി വല്ല വോക്കറിന്റെ വായിൽ പെട്ട് കാണും. അതുകൊണ്ട് അവളെ തപ്പി ഇനി ഇരിക്കേണ്ടെന്ന് ഷെയ്ൻ പറയുമ്പോൾ അത് ഡെറിലിന് ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേരും തമ്മിൽ അവിടെ ഫൈറ്റ് ആവുന്നു. ആ സമയം റിക്ക് ഇടയിൽ കയറി, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ അടിക്കാതെ ഞാൻ ഹെർസലിനെ കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ കാരണവര് പറയുന്നത് ഹെർസൽ അനുവാദം തരുമെന്ന് തോന്നുന്നില്ല, കാരണം ഈ കൂട്ടത്തിലുള്ളത് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരൊക്കെയാണ്. ഇവർക്ക് എന്തോ അസുഖമാണ്, മരുന്ന് കൊടുത്താൽ മാറുമെന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് കാരണവർ റിക്കിനോട് പറയുന്നു. എന്തായാലും പിന്നീട് ഗ്ലെൻ മാഗിയെ കാണുമ്പോൾ മാഗി ഗ്ലെന്നിനോട് സംസാരിക്കാനേ തയ്യാറല്ല. അവൻ അവളുടെ പുറകെ നടന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഔട്ട് ഹൗസിൽ വോക്കേഴ്സ് ഉള്ള കാര്യം എല്ലാവരെയും അറിയിച്ച് ഒരു സീൻ ഉണ്ടാക്കിയതിനെ പറ്റി അവള് തട്ടിക്കയറുന്നു. അപ്പോൾ ഗ്ലെൻ പറയുന്നത് ഈ വോക്കേഴ്സ് എന്ന ആളുകൾ സത്യത്തിൽ മരിച്ചവരാണ്, അവര് വെറും ശവശരീരമാണ്, അതിങ്ങനെ എഴുന്നേറ്റ് നടന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു എന്നേ ഉള്ളൂ. ആ ശവങ്ങൾക്ക് വേണ്ടി ജീവനോടെ ഇരിക്കുന്ന മറ്റുള്ളവരുടെ ജീവൻ എന്തിനാണ് ബലി നൽകുന്നതെന്ന്, ആ സമയം തന്റെ അമ്മയും ചേട്ടനും ആ കൂട്ടത്തിലുണ്ട്, അവരെ മേലാൽ ശവമെന്ന് വിളിച്ചു പോരുതെന്ന് മാഗിയും ദേഷ്യപ്പെടുന്നു. ഇതേ സമയം സോഫിയെ പറ്റി ലോറിയോട് ലോറിയുടെ മകൻ തിരക്കുന്നു. സോഫിയെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് വളരെ ആവലാതിയോടെ തിരക്കുന്നു. സമപ്രായക്കാരായ ഈ കുട്ടികൾ തമ്മിൽ എത്ര വലിയ കൂട്ടായിരുന്നു. സോഫിയുടെ മിസ്സിങ് എത്രത്തോളം തന്റെ മകനെ വിഷമിപ്പിക്കുന്നു എന്ന കാര്യം ലോറി തിരിച്ചറിയുന്നു. ഇതേ സമയം എയ്മി ഷെയ്നിന്റെ കൂടെ വെളിയിലേക്ക് വീണ്ടും പോകാനായി റെഡിയാകുന്നത് കാർണവർ ശ്രദ്ധിക്കുന്നു. ഷെയ്നുമായി അധികം കമ്പനി ഒന്നും വേണ്ട എന്ന് കാർണവർ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത എയ്മി കാർണവരോട് ദേഷ്യപ്പെടുന്നു. എന്റെ കാര്യത്തിൽ കൂടുതൽ കൺസേൺഡ് ആവണ്ടെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് എയ്മി വെളിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഗണ്ണ് നിറച്ചു വെച്ചിരിക്കുന്ന ബാഗിലേക്ക് തന്നെ കാർണവർ നോക്കുന്നു. ആ സമയത്താണ് ഇവരിപ്പോൾ നിന്ന് സംസാരിച്ച് ഈ വാഹനത്തിന്റെ മുകളിൽ ഗ്ലെന്നുള്ള കാര്യം കാർണവർ ഓർക്കുന്നത്. ഗ്ലെന്നിനെ മനഃപൂർവ്വം വെള്ളമെടുത്തിട്ട് വായെന്ന് പറഞ്ഞു അവിടെ നിന്ന് മാറ്റിയ ശേഷം വീണ്ടും തോക്ക് സൂക്ഷിക്കുന്ന ആ ബാഗിലേക്ക് തന്നെ കാർണവർ ഉറ്റുനോക്കുന്നു. എന്താണോ ആവോ ചെയ്യാൻ പോകുന്നത്. ഡെറിൽ ഒറ്റയ്ക്ക് സോഫിയ അന്വേഷിച്ച് പോകാനായി ഒരുങ്ങുന്നത് കാണുന്ന കാരൽ സോഫിയ അന്വേഷിച്ച് പോവണ്ട, ഷെയ്ൻ പറഞ്ഞ പോലെ എന്റെ മകൾ ഇപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അന്വേഷിച്ചു പോയി നിങ്ങളുടെ ജീവന് അതെന്തെങ്കിലും ആപത്ത് വരുത്തി വെച്ചാൽ പിന്നെ അതും കൂടി എനിക്ക് സഹിക്കാനാവില്ല എന്ന് കാരൽ പറയുന്നു. അത് കേൾക്കുന്ന ഡെറിൽ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട്. ഇത്ര വയ്യാത്ത ഞാൻ ആ കുട്ടി അന്വേഷിച്ച് പോവാൻ സ്വന്തമായും തീരുമാനിക്കുന്നു െങ്കിൽ അവള് ജീവനോടെ ഉണ്ടെന്നൊരു ഉറച്ച വിശ്വാസം എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് തളർത്താതെ എത്രയും പെട്ടെന്ന് അവളെ ഞാൻ കണ്ടെത്തുമെന്ന് ഡെറിൽ കാരലിനോട് വീണ്ടും പറയുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഹെർസലിനോട് ചെന്ന് സംസാരിക്കുകയാണ് റിക്ക്. ഔട്ട് ഹൗസ് എന്ന് റിക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴേ കാര്യം മനസ്സിലാക്കുന്ന ഹെർസൽ അതിനെപ്പറ്റി സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ സംസാരിച്ചേ പറ്റൂ, വോക്കേഴ്സ് ഉള്ളത് ഇവിടെ ജീവനോടെ ഉള്ള മറ്റുള്ളവർക്ക് ആപത്താണെന്ന് റിക്ക് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ എന്ന് ഹെർസൽ പറയുന്നു. അങ്ങനെ പോകാൻ സാധിക്കില്ല, എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, അവളെയും കൊണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല, വെളിയിൽ പോയാൽ തന്നെ ഞങ്ങൾക്ക് എത്ര നാള് സർവൈവ് ചെയ്യാൻ സാധിക്കും, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കും സേഫ് ആണ്, കൂടാതെ ആൾബലം കൂടുന്തോറും നിങ്ങൾക്കും സേഫ് ആണെന്ന് റിക്ക് പറയുമ്പോൾ ഒരു രീതിയിൽ ആ വോക്കേഴ്സിനെ കൊന്ന് ഇവിടെ ഇവരെ നിർത്താനായി ഹെർസൽ തയ്യാറല്ല. കൂടാതെ ലോറി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് ഹെർസൽ വിശ്വസിക്കുന്നുമില്ല. ഇനി ഒരു പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കാനായി റിക്ക് പറയുന്നതാകാമെന്നാണ് ഹെർസൽ കരുതുന്നത്. അതുകൊണ്ട് തന്നെ
എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ തീരൂ എന്ന് ഹെർസൽ പറയുമ്പോൾ പോകാൻ സാധിക്കില്ല എന്ന് കുറച്ച് ദേഷ്യത്തിൽ തന്നെ റിക്കും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. റിക്ക് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ ഷെയ്ൻ ഉണ്ടായിരുന്നു. ഷെയ്ൻ റിക്കിനോട് ഹെർസൽ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ വോക്കേഴ്സിനെ കൊന്ന് നമ്മളെ ഇവിടെ നിർത്തില്ല എന്ന് റിക്ക് പറയുന്നു. വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ എന്നാണ് ഹെർസലിന്റെ മറുപടി എന്ന് റിക്ക് പറയുമ്പോൾ എങ്കിൽ വാ നമുക്ക് പോകാമെന്ന് ഷെയ്നും പറയുന്നു. ഇവിടെ നിന്ന് പോകാമെന്ന് ഷെയ്ൻ വാശി പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് റിക്ക് പറയുന്നു. എന്തുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് ഷെയ്ൻ ചോദിക്കുമ്പോൾ ലോറി പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് വരാൻ സാധിക്കില്ല. അവളുടെ ഡെലിവറി സമയത്ത് തീർച്ചയായും നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമാണ്. എന്റെ മകന് മെഡിക്കൽ അസിസ്റ്റൻസ് വേണ്ട സമയത്ത് സഹായിച്ച ഹെർസൽ തന്നെ കൂടെ ഉണ്ടെങ്കിലേ ലോറിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന് റിക്ക് പറയുന്നു. റിക്ക് ഒരു നിവൃത്തിയില്ലാതെ ലോറി പ്രഗ്നന്റ് ആണെന്ന കാര്യം ഷെയ്നോട് വെളിപ്പെടുത്തിയതാണ്. ഇത് കേൾക്കുമ്പോൾ ആദ്യം ഷെയ്ൻ ലോറി പ്രഗ്നന്റ് ആണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറിന്റെ സഹായം വേണമല്ലോ എന്ന കാര്യം ഓർത്തൊന്നും മിണ്ടുന്നില്ല. കൂടാതെ റിക്കിനെ ഇനി അച്ഛനാവാൻ പോകുന്നതിൽ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു. അത് കേട്ട് റിക്ക് ഉള്ളിൽ പുച്ഛത്തോടെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുമ്പോഴാണ് ഷെയ്ൻ അല്പം ഞെട്ടുന്നത്. കാരണം ഷെയ്നിന് മനസ്സിലായിട്ടുണ്ട് ലോറിയുടെ വയറ്റിലുള്ളത് റിക്കിന്റെ കുഞ്ഞല്ല തന്റെ കുഞ്ഞാണെന്ന്. ഇതേ സമയം മാഗി ഹെർസലിനോട് സംസാരിക്കുന്നു. രണ്ടാമത്തെ വട്ടം ഗ്ലെന്നിന്റെ കൂടെ മരുന്നൊക്കെ ശേഖരിക്കാനായി പോയ സമയം ഒരു വാക്കർ മാഗിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ, അപ്പോൾ ഗ്ലെന്നാണ് മാഗിയെ രക്ഷിച്ചത്. അതേ കാര്യം മാഗി ഹെർസലിനോട് പറഞ്ഞ ശേഷം, നമ്മൾ കരുതുന്നത് പോലെ ഈ വാക്കേഴ്സ് സാധുക്കളല്ല അച്ഛാ, എന്നെ ആക്രമിക്കാൻ വന്നു, ഗ്ലെൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയതെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന ഹെർസൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ആ സമയം അവിടേക്ക് ജിമ്മി വന്ന് ട്രാപ്പൊക്കെ സെറ്റായിട്ടുണ്ട്, നമുക്ക് പോവണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഹെർസൽ ഉടനെ തന്നെ ജിമ്മിയുടെ കൂടെ വെളിയിലേക്ക് പോകാനൊരുങ്ങുന്നു. ആ സമയം റിക്കിനെയും കൂടെ കൂട്ടുന്നു. എങ്ങോട്ടാണ് എന്തിനാണ് പോകുന്നതെന്ന് റിക്കിനറിയില്ല. അങ്ങനെ റിക്ക് പോയി കഴിയുമ്പോൾ ഷെയ്ൻ ലോറിയോട് സംസാരിക്കുകയാണ്. നിന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാണെന്ന് എനിക്കറിയാമെന്ന് ഷെയ്ൻ പറയുമ്പോൾ ലോറി അത് നിഷേധിക്കുന്നു. ഇത് നിന്റെ കുഞ്ഞാണെങ്കിൽ തന്നെ ഇത് റിക്കിന്റെ കുഞ്ഞാണെന്ന് ലോറി തീർത്തു പറയുന്നു. ആ സമയം ഷെയ്ൻ തന്നെയും റിക്കിനെയും കമ്പയർ ചെയ്ത് താനാണ് മിടുക്കൻ, താനാണ് ലോറിയുടെ കൂടെ ആവശ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന രീതിയിൽ ലോറിയോട് സംസാരിക്കുമ്പോൾ ലോറിക്ക് ദേഷ്യം വരുന്നു. ലോറിക്ക് റിക്കിനെയും ഷെയ്നെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നേയില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അമ്മയായ ഞാനാണ് ഇത് ആരുടെ കുഞ്ഞാണെന്ന് പറയേണ്ടത്, ഇത് റിക്കിന്റെ കുഞ്ഞു തന്നെയാണെന്ന് ലോറിയും പറയുന്നു. അത് കേട്ട് ഷെയ്ൻ ദേഷിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ സമയം റിക്കിന്റെ മകൻ ഷെയ്നിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയാണ്, എന്തിനാ സോഫിയെ കണ്ടുപിടിക്കാതെ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നത്? അവള് പഴയതുപോലെ നമ്മുടെ കൂടെ വേണമെന്നെല്ലാം ഈ പയ്യൻ പറയുന്നു. ഇവന്റെ വർത്തമാനം കേൾക്കുമ്പോ ഷെയ്നിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ദേഷ്യപ്പെടാതെ ശരി കണ്ടുപിടിക്കാം, നമ്മൾ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെയാ നിൽക്കുന്നതെന്ന് അവനോട് സംസാരിക്കുമ്പോൾ ഇത് കണ്ട് ലോറി മകനെ തിരിച്ചു വിളിക്കുന്നു. ലോറി തന്നോട് വല്ലാത്ത അകൽച്ച കാണിക്കുന്നത് ഷെയ്നിന്റെ ഉള്ളിൽ ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഷെയ്ൻ പിന്നീട് നേരെ കാരവാനിലേക്ക് വന്ന് അവിടെ വെച്ചിരുന്ന ആ ഒരു ഗൺ ബാഗ് അന്വേഷിക്കുമ്പോൾ കാണുന്നില്ല. തീർച്ചയായും ഇത് കാരണവരുടെ പണിയായിരിക്കുമെന്ന് ഷെയ്ൻ മനസ്സിലാക്കുന്നു. ഷെയ്ൻ ഗ്ലെന്നിനോട് കാരണവരെ പറ്റി ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, എന്നോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ വെള്ളം എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആളിനെ കാണുന്നില്ല എന്ന് ഗ്ലെൻ പറയുന്നു. എനിക്കറിയാം അയാളെ കണ്ടുപിടിക്കാൻ എന്ന് പിറുപിറുത്ത് ഷെയ്ൻ നേരെ അവിടെയുള്ള കാട്ടിലേക്ക് നടക്കുന്നു. കുറെ നടന്നു കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് കാരണവർ നിൽക്കുന്നത് ഷെയ്ൻ കാണുന്നു. ഓ, ഇവിടെ തോക്ക് കൊണ്ടുവന്ന് കളയാൻ കിട്ടിയുള്ളോ തനിക്കെന്ന് ഷെയ്ൻ തിരക്കുമ്പോൾ, എന്താടാ നീ എന്നെ കൊല്ലുവോ, നീ ഓട്ടിസിനെ കൊന്നതാന്ന് എനിക്കറിയാം, നീ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് എന്നെ കൊന്ന് ഓട്ടിസിനെ പറ്റി നീ വാചാലനായതുപോലെ എന്നെ പറ്റി നീ കുറെ പൊക്കിയടിക്കും, നീ ആള് തീരെ ശരിയല്ലെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് കാരണവർ പറയുമ്പോൾ നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞ് ഷെയ്ൻ മയത്തിൽ ആ ഗൺ ബാഗ് തിരിച്ചു വാങ്ങി നടക്കുന്നു. ഇതേ സമയം ഹെർസലും ജിമ്മിയും റിക്കിനെ കൂട്ടി പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ, ഇവര് ആ ഒരു പരിസരങ്ങളിൽ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്രാപ്പ് വഴി ഇവര് വാക്കേഴ്സിനെ പിടിച്ചോണ്ട് വന്ന് ആ ഒരു ഔട്ട് ഹൗസിൽ ഇട്ട് പൂട്ടും. മുന്നേ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടിസ് ആണ്. അപ്പോൾ ഓട്ടിസ് ഇല്ലാത്തതുകൊണ്ട് ഹെർസൽ നേരിട്ട് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് വന്നതാണ്. കൂട്ടിന് റിക്കിനെയും വിളിച്ചു. വാക്കറിനെ പിടിക്കാനുള്ള ഒരു ട്രാപ്പ് റിക്കിന്റെ കയ്യിൽ കൊടുത്തിട്ട് പിടിക്കെന്ന് പറയുമ്പോൾ റിക്ക് മടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഹെർസലിന്റെ സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് റിക്ക് മനസ്സിലാക്കുന്നു. ഇതേ സമയം ഗൺ ബാഗുമായി തിരിച്ചെത്തിയ ഷെയ്ൻ കൂടെയുള്ള ടീഡോഗിനും എയ്മിക്കും ഒക്കെ തോക്ക് കൊടുത്തിട്ട് എല്ലാവരെയും ഔട്ട് ഹൗസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. മാഗി ഇതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ, നിന്നോട് ഞാൻ പെർമിഷൻ ഒന്നും ചോദിച്ചില്ല, ഞാനിതങ്ങ് ചെയ്യാൻ പോവുകയാണെന്ന് ഷെയ്ൻ തീർത്തു പറയുന്നു. ഈ കൂട്ടത്തിൽ ഗ്ലെന്നും മാഗിയുടെ വാക്ക് കേൾക്കാതെ ഷെയ്ൻ കൊടുത്ത തോക്ക് കയ്യിലെടുത്ത് പിടിക്കുന്നു. അങ്ങനെ ഒരു ഔട്ട് ഹൗസിന്റെ അവിടേക്ക് നടക്കുന്ന സമയത്താണ് റിക്ക് ഹെർസൽ പറഞ്ഞതുപോലെ ട്രാപ്പ് വെച്ച് പിടിച്ച വാക്കറുമായി ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇത് കാണുന്ന ഷെയ്നിന് ദേഷ്യം വരുന്നു. ഷെയ്ൻ റിക്കിനെയും ഹെർസലിനെയും ചീത്ത വിളിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ വിചാരം എന്തോ, നിങ്ങളൊക്കെ എന്തോ ഈ ചെയ്യുന്നതെന്നെല്ലാം ഷെയ്ൻ ചോദിക്കുമ്പോൾ, ഇവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ സാധിക്കൂ എന്ന് റിക്ക് മറുപടി പറയുന്നു. അത് കേൾക്കുന്ന ഷെയ്ൻ ഹെർസൽ ചെയ്യുന്നതിനെ പറ്റി ഹെർസലിന് തന്നെ തിരിച്ചറി ഉണ്ടാക്കാനായി, നിങ്ങൾ പിടിച്ചോണ്ട് വരുന്ന വാക്കേഴ്സ് ജീവനില്ലാത്ത വെറും ശവങ്ങളാണ്, അവരിങ്ങനെ എഴുന്നേറ്റ് നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെയും അവരെ പോലെ ആക്കുന്നു, അല്ലാതെ ഈ ശവങ്ങളെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഹെർസലിന്റെ തലയിൽ അത് കേറുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഷെയ്ൻ, ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്തു തരാമെന്നും പറഞ്ഞ് ഇപ്പോൾ ഇവര് പിടിച്ചോണ്ട് വന്ന ഒരു വാക്കറിന്റെ നെഞ്ചത്തേക്ക് തന്നെ കുറെ വെടിവെക്കുന്നു. അതിനുശേഷം
മനുഷ്യൻ പറയുകയാണെന്നേ കണ്ടോ, ജീവനുള്ള ഒരു മനുഷ്യന്റെ നെഞ്ചിലേക്കാണ് നമ്മൾ വെടി ഉതിർത്തതെങ്കിൽ വെടി ഏറ്റ ഉടനെ അയാൾ മരിക്കും. പക്ഷെ അതേ നോക്കിയേ, നിങ്ങൾ പിടിച്ചോണ്ട് വന്ന വോക്കറ് ഒരു കുഴപ്പവും ഇല്ലാതെ ആ മുറിവോടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ നിന്നെങ്കിലും മനസ്സിലാക്കി കൂടെ നിങ്ങൾക്കെന്ന് ഷെയ്ൻ ചോദിക്കുമ്പോൾ ഹർസൽ കുറച്ച് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും മറുപടി ഒന്നും പറയുന്നില്ല. ആ സമയം ഷെയ്ൻ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാന്ന് പറഞ്ഞ് ആ ഔട്ട് ഹൗസിന്റെ വാതിൽ തുറക്കുകയാണ്. അവിടെ നിന്ന് ഓരോ വോക്കേഴ്സായി വെളിയിലേക്ക് വരുന്നു. ഈ വെളിയിലേക്ക് വരുന്ന വോക്കേഴ്സിനെ ഷെയ്നും മറ്റു ടീം മെമ്പേഴ്സും വെടി ഉതിർത്ത് കൊലപ്പെടുത്തുന്നു. ഇത് കണ്ട് റിക്ക് തടയാൻ ശ്രമിക്കുന്നു, ഒരു പ്രയോജനവും ഇല്ല. ഹെർസൽ ആണെങ്കിൽ ആകെപ്പാടെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഹെർസലിന്റെ ഭാര്യയും മകനും ഇൻഫെക്റ്റഡ് ആയി ഇതേപോലെ വോക്കറായി മാറിയത് കൊണ്ട് തന്നെ ഹെർസലിന് ഈ വോക്കേഴ്സിനെ കാണുമ്പോൾ സിമ്പതിയാണ്. അവർക്ക് അസുഖമാണ്, അത് ചികിത്സിച്ച് ഭേദമാക്കാമെന്നൊക്കെയാണ് ഹെർസൽ കരുതി വെച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ഹെർസൽ ഇങ്ങനെ വോക്കേഴ്സിനെ പിടിച്ചോണ്ട് വന്ന് ഔട്ട് ഹൗസിൽ പാർപ്പിക്കുന്നത്. ഇങ്ങനെ നടന്നു വരുന്ന വോക്കേഴ്സിനെ എല്ലാം തലയിൽ വെടിവെച്ച് ഇവര് കൊന്നിടുന്ന കാണുന്ന ഹെർസൽ പ്രതികരിക്കാനാവാതെ നിൽക്കുന്നു. അങ്ങനെ എന്തായാലും ഔട്ട് ഹൗസിൽ നിന്ന് വന്നോണ്ടിരിക്കുന്ന വോക്കേഴ്സിനെ എല്ലാം ഇവർ വെടിവെച്ച് കൊന്നു തള്ളുന്നു. ഔട്ട് ഹൗസിൽ നിന്ന് വരുന്ന വോക്കേഴ്സിന്റെ എണ്ണം കുറഞ്ഞ് ആരും വരാതെ ആകുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ഇവർ കരുതി സമാധാനിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ വോക്കർ ആ ഒരു ഔട്ട് ഹൗസിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അതിനെ കണ്ടപാടെ എല്ലാവരും ഷോക്ക് ആവുന്നു, കാരണം അത് മറ്റാരുമല്ല സോഫിയാണ്. കാണാതായ സോഫിയ വോക്കറായി മാറിയിരുന്നു. വോക്കറിനെ ഇത്രയും നേരം ആവേശത്തോടെ വെടിവെച്ചോണ്ടിരുന്ന ഷെയ്നും കൂട്ടരും ഷോക്കായി നിൽക്കുന്നു. അവർക്ക് സോഫിയെ വെടിവെക്കാൻ പറ്റുന്നില്ല, കൈ പൊങ്ങുന്നേയില്ല. സോഫിയെ വോക്കറായി കാണുന്ന സോഫിയുടെ അമ്മയായ കാരൽ നിലവിളിച്ചോണ്ട് ഓടി വരുമ്പോൾ സോഫിയുടെ അടുത്തേക്ക് കാരൽ ചെന്നാൽ ഇത് തന്റെ അമ്മയാണെന്ന് പോലും തിരിച്ചറിവില്ലാത്ത സോഫിയ അമ്മ ഉപദ്രവിക്കുന്നറിയാവുന്ന ഡെറിൽ കാരലിനെ തടഞ്ഞു പിടിക്കുന്നു. എന്തായാലും സോഫിയെ കൊല്ലാതെ വിടാൻ സാധിക്കില്ല, കാരണം അവള് വോക്കറാണ്. കൊല്ലുകയും വേണം, പക്ഷെ ആർക്കും വെടിവെക്കാനും വയ്യ. അങ്ങനെ ആകെപ്പാടെ ഒരു ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന സമയം ഇത്രയും നേരം ഈ ഒരു ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്ന വോക്കേഴ്സിനെ കൊല്ലരുതെന്ന് ഷെയ്നോട് പറഞ്ഞുകൊണ്ടിരുന്ന റിക്ക് തന്നെ മുന്നോട്ട് വന്ന് മനസ്സില്ലാ മനസ്സോടെ വളരെ വിഷമത്തോടെ തന്നെ കയ്യിലിരുന്ന തോക്ക് കൊണ്ട് സോഫിയെ വെടിവെച്ച് താഴേക്കിടുന്നു. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ആ സമയത്ത് ഇതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർ കാത്തിരുന്ന സോഫിയ തിരിച്ചെത്തിയത് ഈ ഒരു ഞെട്ടിക്കുന്ന രൂപത്തിലായിപ്പോയി. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യങ്ങൾ അറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.